നാളെ നടക്കാനിരിക്കുന്ന സിപിഎം സംസ്ഥാന കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പാർട്ടി നിയമം തെറ്റിക്കുമ്പോൾ സർക്കാർ കണ്ണടയ്ക്കുകയാണെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. സിപിഎമ്മിന് എന്തുമാകുമെന്ന ധാർഷ്ട്യമാണ് എറണാകുളത്ത് ദൃശ്യമായിരിക്കുന്നത്. നടപ്പാതകളും റോഡുകളും കയ്യേറിയാണ് സമ്മേളനത്തിന്റെ ബോർഡുകളും കൊടിതോരണങ്ങളും സ്ഥാപിക്കുന്നത്. ഇതിനെതിരെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേരളത്തിന്റെ അങ്ങോളമിങ്ങോളം ഭരണകക്ഷിയുടെ കൊടിതോരണങ്ങൾ കാണുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. ഭരിക്കുന്ന പാർട്ടി എന്ന അഹങ്കാരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തും ചെയ്യാമെന്ന് കരുതരുതെന്നും കോടതി കുറ്റപ്പെടുത്തി. വഴികളിൽ ബോർഡുകൾ വെക്കരുതെന്ന കോടതിയുടെ ഉത്തരവിന്റെ പരസ്യമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നും ഇത് അഹങ്കാരമാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് എന്താണെന്ന കാര്യം വ്യക്തമാക്കണമെന്നും കോടതി ആരാഞ്ഞു. പാർട്ടി നിയമം ലംഘിക്കുമ്പോൾ സർക്കാർ കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം പാവപ്പെട്ടവൻ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പോലും പിഴ ഈടാക്കുന്നു. ഇതാണോ കേരളം അഭിമാനിക്കുന്ന നിയമവ്യവസ്ഥയെന്നും കോടതി ചോദിച്ചു. വർഷങ്ങൾക്കിപ്പുറം കൊച്ചി സംസ്ഥാന സമ്മേളന വേദിയാകുന്ന ഇക്കുറി പല തന്ത്രപരമായ തീരുമാനങ്ങളും മെനഞ്ഞുകൊണ്ടാണ് നേതൃത്വത്തിന്റെ മുന്നൊരുക്കം. അടിമുടി മാറ്റങ്ങൾ വരുത്താനാണ് തീരുമാനം. പല വെട്ടിനിരുത്തലുകൾക്കും പല കൂടിച്ചേരലുകൾക്കും ഈ വേദി സാക്ഷിയാകും. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരവകുപ്പ് നൽകി പകരം സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കമായിരുന്നു അണിയറയിൽ. ഇന്നലെ വരെ അരങ്ങേറിയ ഈ നീക്കത്തിലൂടെ മുഹമ്മദ് റിയാസിലൂടെ ന്യൂനപക്ഷ പിന്തുണ നേടാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഇത്. എന്നാൽ തന്നെ വെട്ടിയൊതുക്കി പാർട്ടി തലപ്പത്തേക്ക് മരുമകനെ ഇരുത്താനുള്ള പിണറായിയുടെ ആഗ്രഹത്തിന്റെ കടയ്ക്കൽ തന്നെ മഴുവെച്ചുകൊണ്ട് തനിക്ക് മന്ത്രിയാവാൻ താല്പര്യമില്ലെന്ന് കോടിയേരി ഇന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തായാലും ഇക്കുറി പാർട്ടിയുടെ പ്രായോഗിക നയവും സമീപനവും കാഴ്ചപ്പാടുമെല്ലാം അടിമുടി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് സിപിഎം. ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണമെന്നും എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇനിയും മാറ്റം വരുത്തേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നാളെ വിശദമായി തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ വിശദീകരിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. വി എസ് അച്യുതാനന്ദനില്ലാത്ത സമ്മേളനമാണ് നാളെ നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്.